തിരുവനന്തപുരം പാറശാലയിൽ പത്താം ക്ലാസ്സുകാരനെ കാണാനില്ലെന്ന് പരാതി. ആറയൂർ സ്വദേശി ആദിത്യനെയാണ് കാണാതായത്. കുട്ടിയുടെ മുറിയിൽ നിന്ന് കത്ത് കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ പേര് സതീഷ് എന്നാണ്. എൻ്റെ മോൻ ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. രാവിലെ 6 മണിക്ക് എണീറ്റ് നോക്കുമ്പോഴാണ് അവനെ കാണാൻ പറ്റാത്തത്. പിന്നെ ഒരു കത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവന് അങ്ങനെ വലിയ വിഷമങ്ങളോ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അവന് പെട്ടെന്ന് അവനത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അവൻ അവനെന്തോ ലക്ഷ്യങ്ങൾ നേടാനുണ്ട്, അവന് ഒരുപാട് സാധിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ കത്തെഴുതി വെച്ചിട്ട് പോയിരിക്കുന്നത്. പിന്നെ അവസാനം അവനെ കണ്ടതായിട്ട് ഇവിടെ പാറശാല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവനെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പഴയൊരു എൻ്റെ ഒരു ട്യൂഷൻ ടീച്ചറാണ് അവനെ കണ്ടത്. പിന്നെ അവ ഇവിടെ ഇങ്ങോട്ട് പോയെന്നൊരു പിടുത്തമില്ല. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്? എന്തെങ്കിലും സൂചനകൾ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ? ഈ കത്തെഴുതി വെച്ചിട്ടാണ് പോയത് എന്നതിൽ സുപ്രധാനമായ കാര്യമാണ്. അതിൽ കുടുംബം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ? പ്രജിൻ, ഈ പാറശാല സ്വദേശിയായ സതീഷിന്റെ ഏക മകനാണ് ഈ കാണാതായ ആദിത്യൻ. ഇന്നലെ രാത്രി ഈ അയൽപ്പക്കത്തുള്ള ഇവരുടെ വീടിന്റെ തന്നെ അയൽപ്പക്കത്തുള്ള അമ്മൂമ്മയുടെ വീട്ടിൽ ഉറങ്ങാനായി പോയതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പുലർച്ചെ മുതൽ ഈ കുട്ടിയെ കാണാതാകുന്നത്. തുടർന്ന് ഈ കുട്ടിയുടെ റൂമിൽ നിന്ന് ഈ കുട്ടി കിടന്നിരുന്ന റൂമിൽ നിന്നും ഒരു കത്തും കിട്ടിയിരുന്നു. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നല്ല നിലയിൽ ആയതിനു ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരാം എന്ന തരത്തിൽ ഒരു അച്ഛനോട് എഴുതുന്ന രീതിയിൽ ഒരു കത്തും ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനുശേഷമാണ് ഈ ഒരു ട്യൂഷൻ ടീച്ചർ ഇന്ന് രാവിലെ കുട്ടിയെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു എന്ന് പോലീസിനോട് പറയുന്നത്. അത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. പക്ഷെ കുട്ടി എവിടെയുണ്ടെന്നുള്ള ഒരു വ്യക്തമായ സൂചന പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കത്തെഴുതി വെച്ച് നാട് വിട്ടാതാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസും ഉള്ളത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം പാറശാല പോലീസ് നടത്തുന്നുണ്ട്. ഈ അച്ഛനും മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചു വരുന്നത്. ആറയൂർ ഗവൺമെന്റ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കാണാതായ ആദിത്യൻ. ഏതായാലും വിശദമായ ഒരു അന്വേഷണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാറശാല പോലീസ് നടത്തുന്നുണ്ട്. പ്രജിത്ത്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.